ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്മത്തായിയുടെ സുവിശേഷം 16:26 നമുക്ക് ആദ്യം വായിക്കാം. തുടർന്ന് മർക്കോസിന്റെ സുവിശേഷം 8:36 വായിക്കാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മർക്കോസിന്റെ സുവിശേഷം 8:36. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ നേടേണ്ടത് നിത്യജീവനാണ്. മനുഷ്യൻ നേടേണ്ടത് നിത്യ സൗഭാഗ്യമാണ്. മനുഷ്യൻ നേടേണ്ടത് നിത്യസ്വർഗമാണ്. ഈ ലോക ജീവിതം, അതിലേക്കുള്ള ആ പ്രയാണത്തിലെ ചില അനുഭവങ്ങളാണ്, അതിലേക്കുള്ള അഭ്യസന കളരിയാണ്. ഈ ലോക ജീവിതത്തിൽ നിത്യജീവനിലേക്ക് നാം എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ളതായ പരിശീലനം ലഭിക്കുന്ന സ്ഥലമാണ്. ഈ ലോക ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യാതനകളും ദുരിതങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നാം പരുവപ്പെട്ട് രൂപപ്പെട്ട് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിന് അനുരൂപരായി തീർന്ന് നിത്യജീവൻ പ്രാപിക്കാനുള്ളതായ ചില പടവുകളാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ളതായ പ്രയാണത്തിൽ അബ്രഹാമിന് ഒരു തെറ്റുപറ്റിയതായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 12 നാം കണ്ടത്. അബ്രഹാമിന് തെറ്റുപറ്റി. ദൈവം വിളിച്ച് പുറപ്പെടുവിച്ച ദൈവപുരുഷൻ വ്യക്തമായ ദൈവീകമായ എളപ്പാട് ലഭിച്ച് പുറപ്പെട്ട ദൈവപുരുഷൻ ക്ഷാമം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. അതുമൂലം എന്തെല്ലാം കേടുകളാണ് വന്നത്! കുറഞ്ഞത് 9 നഷ്ടങ്ങൾ അബ്രഹാമിനുണ്ടായി, അബ്രഹാമിൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടായി. 1 അബ്രഹാമിൻ്റെ വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്. വലിയൊരു നിധിയാണ് വിശ്വാസം, വിശ്വാസം നഷ്ടപ്പെട്ടു. 2 അബ്രഹാമിന്, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. നമ്മളിതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. 3 കാര്യം, അബ്രഹാമിന് ജീവിത സാക്ഷ്യം നഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം നിലനിർത്തേണ്ടതായ വ്യക്തിയാണ് അബ്രഹാം, പക്ഷേ ആ സാക്ഷ്യം നിലനിർത്താൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ എളപ്പാട് കിട്ടിയ ദൈവപുരുഷൻ സാക്ഷ്യം നഷ്ടപ്പെട്ടവനായി തീർന്നു. 4 കാര്യം, അബ്രഹാമിൻ്റെ ഉള്ളിൽ സമാധാനം നഷ്ടപ്പെട്ടു, ഉള്ളിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോയി, പക്ഷേ പോയത് അബ്രഹാമിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്ന സമാധാനമാണ്. സമാധാനം നഷ്ടപ്പെട്ടു. 5 അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ടതായ സമയം അത്രയും ലാപ്സായിപ്പോയി, അത്രയും സമയം നഷ്ടപ്പെട്ടു പോയി. മിസ്രൈമിലേക്ക് പോയിടത്തോളം കാലം യാത്ര മുന്നോട്ടുള്ളതായ ഗതി മുടങ്ങിപ്പോയി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്കുള്ളതായ പ്രയാണത്തിൽ അതിലേത്രയും സമയം നഷ്ടപ്പെട്ടു പോയി. 6 കാര്യം, അബ്രഹാമിന് സ്വന്തം സഹോദരപുത്രനുമായിട്ട് വഴക്കുണ്ടായി, ബന്ധം നഷ്ടപ്പെട്ടു പോയി. അബ്രഹാമിന് സഹോദരപുത്രനായ ലോത്തിനോടുണ്ടായിരുന്ന ആ സ്നേഹബന്ധം പോയി. ലോത്ത് അകലുന്നതിന് മിസ്രൈമിലേക്കുള്ള യാത്ര കാരണമായി തീർന്നു. 7 അബ്രഹാമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു, ധൈര്യം നഷ്ടപ്പെട്ടു.
ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാര്യങ്ങളാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. തീർന്നില്ല, ഇനിയുമുണ്ട് അബ്രഹാമിന് നഷ്ടങ്ങൾ. അബ്രഹാമിന് പിന്നെയുണ്ടായ നഷ്ടം ലോത്തുമായി അകൽച്ച വന്നു എന്നുള്ളത് മാത്രമല്ല, ലോത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീർന്നു. അബ്രഹാമിൻ്റെ കൂടെ പുറപ്പെട്ട ലോത്താണ്, നല്ലൊരു ലക്ഷ്യത്തിൽ പുറപ്പെട്ട ലോത്താണ്. സഹോദരപുത്രനായ ആ ചെറുപ്പക്കാരൻ വളരെ ഉന്നതമായ ഒരു ലാക്കോടുകൂടിയാണ് പുറപ്പെട്ടത്. പക്ഷേ യാത്രാമധ്യത്തിൽ മിസ്രയീമിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ലോത്തിന് കിട്ടിയത് ഈ ലോകത്തിൻ്റെ സമ്പത്തിലേക്കുള്ളതായ ഒരു ആശ്രയവും ആകർഷണവുമാണ്. മിസ്രയീമിലെ സമ്പത്തുകൾ, മിസ്രയീമിലെ പ്രൗഢികൾ, മിസ്രയീമിലെ പ്രതാപങ്ങൾ, അതെല്ലാം ലോത്തിനെ ആകർഷിക്കുകയും ലോത്തിനെ സ്വാധീനം ചെയ്യുകയും ചെയ്തു. തന്മൂലം സംഭവിച്ചതെന്താണ്? ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ തന്നെ തിരികെ പോന്നെങ്കിലും ലോത്തിൻ്റെ ഉള്ളിൽ ആ ലോകത്തിൻ്റെ പ്രതാപത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ പ്രൗഢിക്ക് വേണ്ടിയും ലോകത്തിൻ്റെ ആഡംബരത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹം പൊന്തിപ്പൊന്തി വന്നുകൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം. 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അത് നമുക്ക് വായിക്കാം. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. നീലനദിയുടെ നീരോട്ടമുള്ള സ്ഥലങ്ങൾ കണ്ട് മനംമയങ്ങിയാണ് ലോത്ത് മിസ്രയീമിൽ തിരികെ പോകുന്നത്. നൈൽ നദി ഒഴുകുന്ന ഈജിപ്തിലെ നദീതടങ്ങളിലെ വളർച്ചയും ഉയർച്ചയും ഫലഭൂയിഷ്ഠമായ മണ്ണും അവിടെ ഉണ്ടാകുന്ന വിളവെടുപ്പുമെല്ലാം കണ്ട് കൊതികൊണ്ടാണ് ലോത്ത് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അതെല്ലാം മനസ്സിലങ്ങനെ തങ്ങി നിന്നു. അബ്രഹാമിനെ അതൊന്നും തൊട്ടില്ല വാസ്തവത്തിൽ, ഭാഗ്യം. പക്ഷേ ലോത്തിൻ്റെ ഉള്ളിൽ ഈ സ്വാധീനം കടന്നു. തിരികെ വന്നതിന് ശേഷം നീരോട്ടമുള്ള സ്ഥലങ്ങളിൽ ലോത്ത് നോക്കാൻ തുടങ്ങി. നീരോട്ടമുള്ള സ്ഥലങ്ങൾ കണ്ടു. നാം വായിക്കുന്നത് അങ്ങനെയാണ്, 10-ാം വാക്യം, ലോത്ത് യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. മിസ്രയീം ദേശം പോലെയായിരുന്നു, അതാണ് മനസ്സിൽ നിൽക്കുന്നത്. അന്ന് ഈജിപ്തിലേക്ക് പോയപ്പോൾ മനസ്സിൽ പതിഞ്ഞിരുന്നു ആ മിസ്രയീമിലെ അഭിവൃദ്ധിയും പ്രതാപവും, അവിടുത്തെ സുഖസമൃദ്ധി, അവിടുത്തെ ഫലഭൂയിഷ്ഠമായ മണ്ണിൻ്റെ വിളവ് എല്ലാം കണ്ടിരുന്നു. അതിന് പറഞ്ഞത് മിസ്രയീം ദേശം പോലെയായിരുന്നു. അങ്ങനെയുള്ള പ്രദേശങ്ങൾ എവിടെയുണ്ട് എവിടെയുണ്ട് എന്ന് നോക്കി, നീരോട്ടമുള്ള സ്ഥലങ്ങൾ നോക്കി ലോത്ത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ലോത്ത് പ്രത്യേകം തിരഞ്ഞെടുത്തു. നീരോട്ടമുള്ള സ്ഥലങ്ങൾ ലോത്ത് തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോത്ത് ലോകത്തിൻ്റെ പ്രതാപത്തിലേക്ക് പോയപ്പോൾ നഷ്ടപ്പെട്ടത് ലോത്തിൻ്റെ ആത്മാവാണ്. ലോത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ കാണാം, ഈ ഭൂമിയിൽ നല്ല നീരോട്ടമുള്ളതെന്ന് കണ്ടതും ഫലപുഷ്ടിയുള്ളതെന്ന് കണ്ടതും സുഖസമൃദ്ധമെന്ന് നിരൂപിച്ചതുമായ ആ പ്രദേശം എല്ലാം കത്തിച്ചാമ്പലാകുന്നത് ദൂരെ നിന്ന് ലോത്ത് കാണേണ്ടി വന്നു. കാരണം അവിടം വിട്ട് ലോത്ത് ഓടിപ്പോകേണ്ടി വന്നു. ഇത് കത്തിത്തീരുന്നതാണെന്നും ഇത് നശിക്കുന്നതാണെന്നും ലോത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാരോട് ചെല്ലുകയും ലോത്തിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, നീ വേഗമോടി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് ലോത്തിനോട് ദൂതന്മാർ പറഞ്ഞതായി 19-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തിയെന്നാണ് നാം വായിക്കുന്നത്. 19-ാം അധ്യായം 16-ാം വാക്യം അത് വായിക്കാം. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ. അവൻ താമസിക്കുന്നു, പക്ഷേ ദൈവം കരുണ ചെയ്തതുകൊണ്ട് ലോത്തിനെ ദൂതന്മാർ ബദ്ധപ്പെടുത്തി. നമുക്ക് വായിക്കാം 15-ാം വാക്യം. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബദ്ധപ്പെടുത്തി, ധൃതി പിടിപ്പിക്കുകയാണ്, ബദ്ധപ്പെടുത്തുകയാണ്. നീ വേഗം ഓടിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ബദ്ധപ്പെടുത്തുകയാണ്, പക്ഷേ ലോത്ത് പിന്നെയും താമസിക്കണം. അവൻ താമസിച്ചപ്പോൾ 16-ാം വാക്യം. അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ. യഹോവ അവനോട് കരുണ ചെയ്യുകയാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും രണ്ട് പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ആക്കി. ലോത്തിനെയും ലോത്തിന്റെ
ഭാര്യയെയും രണ്ട് പെൺമക്കളെയും കൈക്ക് പിടിച്ച് എടുത്ത് പട്ടണത്തിൻ്റെ ഗോപുരവാതിലിന് പുറത്താക്കി. ലോകത്ത് സ്വയമേവ പോകാൻ തയ്യാറാകുന്നില്ല. അത്രമാത്രം പറ്റുമാനം ആ ഭൗതിക സമൃദ്ധിയോടെ ലോകത്തിനുണ്ടായിപ്പോയി. അത്രമാത്രം ആകർഷണം ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളോടെ ലോകത്തിനുണ്ടായിപ്പോയി. ലോകത്തിൻ്റെ പ്രതാപൈശ്വര്യങ്ങളോട് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ലോകത്തിനുണ്ടായിപ്പോയി. ലോകത്ത് മാറാൻ കൂട്ടാക്കുന്നില്ല. ദൂതന്മാർ ബന്ധപ്പെടുത്തുകയാണ്. അവസാനം ദൂതന്മാർ ലോകത്തിനെയും ഭാര്യയെയും ലോകത്തിൻ്റെ രണ്ട് പെൺമക്കളെയും അവരെ ആ കുടുംബത്തെ മുഴുവനെയും പട്ടണത്തിന് പുറത്താക്കി. പിന്നെ അടുത്ത വാക്യം, അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം. ദൂതൻ പറയുകയാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം. പിറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്, തിരിഞ്ഞു നോക്കരുത്. അയ്യോ പോയല്ലോ എന്നോർത്ത് മനസ്സ് പിറയിലേക്ക് ചഞ്ചലപ്പെട്ട് തിരിയരുത്. ഈ പ്രദേശത്തെങ്ങ് നിൽക്കുകയും അരുത്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പിറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങ് നിൽക്കുകയും അരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലിയൊരു നഷ്ടമായിപ്പോയി ആ യാത്ര. തൽക്കാലം സൊദോം ഗൊമോറയുടെ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ പോലും വേറൊരു വലിയൊരു നാശത്തിലേക്ക് ലോകത്ത് പോകുന്നതായി ആ അധ്യായവും തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഭയാനകമായ ചില അനുഭവങ്ങളിലേക്ക്, മഹാപാപങ്ങളിലേക്ക് ലോത്ത് വഴുതിപ്പോകുന്നു. തന്മൂലം അമ്മൂന്യരും മോവാബ്യരും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും വളരുന്നതിനും ദൈവജനത്തിൻ്റെ ശത്രുക്കളായി അവർ ഉയരുന്നതിനും കാരണമായി തീർന്നു. ലോത്തിൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ച ആ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ചയുടെ തുടർച്ചയാണ്. സ്നേഹിതരെ, നാം ഓർക്കുക, നാം ഒരാൾ മൂലം നമ്മുടെ കൂടെയുള്ളവരും നശിക്കാനിടയാകുമോ? നമ്മുടെ ഒരാളുടെ ജീവിതം മൂലം, നമ്മുടെ ഒരാളുടെ ഒരു അടുത്ത ചുവടുവെപ്പ് മൂലം ആരുടെയെങ്കിലും വിശ്വാസം ക്ഷയിക്കാൻ കാരണമാകുമോ? നമ്മുടെ ഒരാളുടെ ജീവിതത്തിലെ ചില പാകപ്പഴകൾ മൂലം ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് മാറിപ്പോകുവാൻ കാരണമായി തീരുമോ? നമ്മുടെ ജീവിതത്തിലെ ചില പിന്മാറ്റങ്ങൾ മൂലം, നമ്മുടെ ജീവിതത്തിലെ ചില വ്യതിചലനങ്ങൾ മൂലം, പാത മാറി ചവിട്ടുന്നത് മൂലം മറ്റുള്ളവരെയും ആ സ്വാധീനം ചെയ്യുകയും അവരും നാശത്തിൻ്റെ പാതയിലേക്ക് തിരിയുവാൻ കാരണമായി തീരുകയും ചെയ്യുമോ? സ്നേഹിതരെ, നാം ചിന്തിക്കേണ്ടതാണ്. എൻ്റെ കർത്താവേ, ഞാൻ മൂലം വേറൊരാൾക്ക് ദോഷം വരരുതേ. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ മൂലം എൻ്റെ ഭാര്യ നശിക്കാൻ ഇടവരല്ലേ? ഞാൻ മൂലം എൻ്റെ മക്കൾ നഷ്ടപ്പെടാൻ ഇടവരല്ലേ? ഞാൻ മൂലം എൻ്റെ ഭർത്താവ് നശിക്കാൻ ഇടവരല്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഞാനൊരാൾ മൂലം നിത്യനാശം വരാനിടയാകല്ലേ? അവർ നിത്യജീവനിലെത്തിയില്ല എന്ന് വരാനിടയാകല്ലേ? ഞാൻ മൂലം തലമുറകളിലേക്ക് പകരുന്നതായ നാശവും നഷ്ടവും കെടുതിയും വരുവാൻ ഇടവരല്ലേ? സ്നേഹിതരെ, ഒരൊറ്റ സ്റ്റെപ്പിൽ പറ്റിയ തെറ്റ് മൂലം തലമുറകളിലേക്ക് ആ ദോഷങ്ങൾ വ്യാപരിക്കുകയാണ്. തലമുറകളിലേക്ക് അതിൻ്റെ കെടുതികൾ വ്യാപിക്കുകയാണ്. നോക്കുക, നാം ഒരാളെങ്ങനെ നിൽക്കണമെന്ന്, ഓരോരുത്തരും എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമ്മൾ പറഞ്ഞു തരുന്നു. ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചു നോക്കുക, എൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയോ? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാതലായ കേട് സംഭവിക്കാൻ ഇടയായിട്ടുണ്ടോ? ആത്മീയരോടുള്ളതായ എൻ്റെ സഹിത്വം വിട്ട് ഞാൻ വഴിമാറിപ്പോയിട്ടുണ്ടോ? ആത്മീയരോടുള്ളതായ എൻ്റെ കൂട്ടായ്മ വിട്ട് ഞാൻ വഴിമാറിപ്പോയിട്ടുണ്ടോ? ലോത്ത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുമൂലം ലോത്ത് തെറ്റി. ലോത്തിന് അപ്പോഴെങ്കിലും ദൈവത്തിൽ ഉറച്ചു പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങൾ തേടിപ്പോയി, ലോകത്തിൻ്റെ സമൃദ്ധിയിലേക്ക് പോയി, ഭൗതിക ഐശ്വര്യങ്ങളിലേക്ക് തിരിഞ്ഞു. തുടർന്ന് ലോത്തിന് മഹാനാശം നഷ്ടം സംഭവിച്ചു, ഒപ്പം ലോകത്തിന് നഷ്ടം സംഭവിച്ചു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വായിച്ച് അത് മനസ്സിലാക്കാവുന്നതാണ്. ലോത്ത് വലിയ കെടുതിയിലേക്ക് നീങ്ങുകയാണ്. ഭാര്യ ലോത്തിന് നഷ്ടപ്പെട്ടു. ഭാര്യ പിന്നെയും അവൾ
ദൈവത്തന്ന ആലോചന നിരസിക്കുകയും അവൾ പിറകിലേക്ക് നോക്കിപ്പോവുകയും ചെയ്തു. ദൈവത്തിൻ്റെ മാലാഖ വന്ന് വേഗം നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവൾ തറ്റി നിൽക്കുകയാണ്, സംശയിച്ച് നിൽക്കുകയാണ്. അവൾ ഇറങ്ങിപ്പുറപ്പെടാൻ തയ്യാറാകുന്നില്ല. പിന്നെയും പിന്നെയും അവൾ സംശയിച്ച് നിന്നപ്പോൾ മാലാഖ ബന്ധപ്പെടുത്തിയാണ് അവിടുത്തെ പുറത്ത് കടത്തിയത്. സ്നേഹിതരെ, നിങ്ങൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ തിരുവചനം കേൾക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ബന്ധപ്പെടുത്തുകയാണ്. വേഗം മാറിക്കൊള്ളുക എന്ന്, വേഗം തിന്മ വിട്ട് മാറിക്കൊള്ളുക എന്ന്, വേഗം നാശം വിട്ട് മാറിക്കൊള്ളുക എന്ന്, വേഗം നശിക്കാനുള്ള ഈ സാഹചര്യങ്ങളെ വിട്ട് മാറിക്കൊള്ളുക എന്ന്. സ്നേഹിതരെ, ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഇവിടെയുള്ളതൊന്നും ശാശ്വതമല്ല. എല്ലാം താൽക്കാലികമാണ്, എല്ലാം ക്ഷണികമാണ്. ക്ഷണപ്രഭ ചഞ്ചലമെന്ന് പറയും. അല്പനേരത്തെ പ്രഭ മാത്രം, ചാഞ്ചല്യമുള്ള പ്രഭ മാത്രം, ഇളകിയാടുന്ന പ്രഭ മാത്രം, ഇളകിപ്പോകുന്നതായ ശോഭ മാത്രം. എന്നാൽ സ്ഥായിയായി നിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെയാണ് നമുക്ക് മുറുകെ പിടിക്കാനുള്ളത്. എല്ലാമെല്ലാം മാറും. പണ്ട് പാട്ടുകാരൻ പാടി, മാറിടും അനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവൻ മനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. നമുക്കൊന്ന് പാടി നോക്കാം. മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറിടും മനുജരെല്ലാം, മറന്നിടും സ്നേഹിതരും. മാറ്റമില്ലാത്തവൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. മാറ്റമില്ലാത്തവൻ മനുവേ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. തീരണം പാരിലെന്നാൾ തീരും പാരസേ െ അടയ്ക്കണമെങ്കിൽ ഈ നാളുകൾ അവൻ്റെ സേവയിൽ തീരണം. അവനെ സ്നേഹിച്ച് ഈ നാളുകൾ നമുക്ക് ദഹിക്കാൻ കഴിയണം. വളരെ ചുരുങ്ങിയ ഒരായുസ് മാത്രം, വളരെ നേരിയ ഒരായുസ് മാത്രം, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ശാശ്വത പാർപ്പിടമല്ല. പാവം ലോത്തിനത് മനസ്സിലായില്ല. ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങളെല്ലാം സമ്പാദിച്ചു കൂട്ടി, എല്ലാമെല്ലാം സമ്പാദിച്ചു. അല്പകാലം മാത്രം ലോത്ത് എല്ലാം ഇട്ട് ഓടേണ്ടി വന്നു. പക്ഷേ ഭാര്യ നഷ്ടപ്പെട്ടു. അവൾ പിറകിലേക്ക് നോക്കി, അവൾ അവിടെ തന്നെ സ്തംഭിച്ചു പോയി. അവൾ അനക്കമറ്റ് പോയി, ചലനമറ്റ് പോയി. അവൾ ഉപ്പുതൂണായി തീർന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഉപ്പുതൂണായി തീർന്നു. ദൈവവൈദ്യലെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നീ ഒരു ഉപ്പുതൂണായി മാറരുത്. സ്നേഹിത, ചരിത്രത്തിൻ്റെ പേജുകളിൽ നീ ഒരു ഉപ്പുതൂണായി സ്തംഭിച്ച് നിൽക്കരുത്, ചലനമറ്റ് നിൽക്കരുത്. നിത്യതയുടെ ശുഭതീരത്ത് നീ നിത്യനായ ദൈവത്തെ, മഹാപരിശുദ്ധനായ ദൈവത്തെ വാഴ്ത്തി പാടുന്ന മഹത്വപൂർണ്ണമായ പദവിയിലേക്ക് എത്തേണ്ടവനാണ്. മകളെ, നിത്യനായ ദൈവത്തെ പ്രകീർത്തിച്ച് പാടി സ്തുതിച്ച് വിശുദ്ധ സ്തുതികൾ കൊണ്ട് ദൈവത്തെ ആരാധിച്ച് നിത്യത കഴിക്കേണ്ടവളാണ്. ദൈവവൈദ്യലേ നിൻ്റെ ജീവിതത്തിൽ
ഉള്ളകാലം അവന്റെ സേവയിൽ നീ ജീവിച്ചുകൊള്ളുക. തീരണം പാരിലെന്നാൾ, എൻ്റെ കർത്താവേ, എൻ്റെ നാളുകൾ ഈ പാരിൽ തീരണം, തൃപ്പാദ സേവയിൽ തീരണം. നിന്നെ സ്നേഹിച്ചും നിന്നെ സേവിച്ചും നിന്നെ ആരാധിച്ചും കർത്താവേ നിൻ്റെ വേല ചെയ്തും എൻ്റെ കർത്താവേ എൻ്റെ വിശുദ്ധിയെ തികച്ചും എൻ്റെ വേല തികച്ചും എനിക്ക് ഈ പാരിലെ നാളുകൾ തീർന്നു കിട്ടണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ചിന്ത വരുന്നുണ്ടോ? ഈ ദാഹം നിങ്ങൾക്ക് വരുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് അത് കർത്താവ് കൃപയാൽ നൽകും. അതത്രേ തിരുവചനം പറയുന്നത്. നഷ്ടത്തിൻ്റെ കാലങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ സമയങ്ങളുണ്ട്, നമുക്ക് കൈമോശം വന്നതായ നല്ല നല്ല അവസരങ്ങളുണ്ട്. എന്നാൽ നമുക്ക് നേടിയെടുക്കാം. കാരണം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാൻ കർത്താവായ യേശു ജീവിക്കുന്നു. എന്തെല്ലാം നഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? നാളെ വരെയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെല്ലാം താളം തെറ്റലുകൾ വന്നിട്ടുണ്ടോ? ഏതെല്ലാം പാകപ്പഴകൾ സംഭവിച്ചിട്ടുണ്ടോ? ഏതെല്ലാം പാപങ്ങൾ നിങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? പൈശാചികൻ്റെ ആലോചനയ്ക്ക് വശമതരായി ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിനിയും സൗഭാഗ്യകാലങ്ങൾ നേടിയെടുക്കാം. നിങ്ങൾക്കിനിയും നല്ല കാലങ്ങൾ സമ്പാദിക്കാം. ക്രിസ്തുവിനായ നിങ്ങളുടെ ഉള്ളു നിങ്ങൾക്ക് തുറക്കാം. ക്രിസ്തുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം, എൻ്റെ നാഥ എന്നെ നീ സ്വീകരിക്കണമേ, ഞാനിതാ മുടിയപുത്രനെ പോലെ മടങ്ങി വരികയാണ്. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തുപോയി. നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ വേലക്കാരിലൊരുത്തിനെ പോലെ എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്ന് ആ ഇളയ മകനെപ്പോലെ നമുക്കും ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ പാകപ്പിഴകളെല്ലാം ഓർത്ത് അനുതാപത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ദുഃഖത്തോടെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് വരാം. കർത്താവേ, നഷ്ടങ്ങൾ ഏറെയാണ്. കർത്താവേ, നാശം സംഭവിച്ചത് വളരെയാണ്. എൻ്റെ ദൈവമേ, കെടുതികളേറെ സംഭവിച്ചു പോയി. തിരുത്തനവാദ നഷ്ടങ്ങൾ പോലും എനിക്ക് സംഭവിച്ചു പോയി. എന്നാൽ നീ ജീവിക്കും ദൈവമാകിയാൽ നിന്റെ തിരുരക്തത്താൽ ഇപ്പോൾ എന്നെ കഴുകണമേ. ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ. എന്നെ നീ വീണ്ടെടുക്കണമേ. എന്നെ നീ കൈക്കൊള്ളണമേ. നാഥ, എൻ്റെ പാപമലീമസമായ ഹൃദയത്തിലേക്ക് നീ ഇപ്പോൾ എഴുന്നള്ളി വരണമേ. പാപം മുറ്റി എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ പാപങ്ങളും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, നിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടാത്ത പാപങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ കർത്താവേ, നീ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ നാഥനും എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എൻ്റെ ഉടയവനുമായി നിൻ്റെ ഹൃദയത്തിൽ വാഴണമേ. എന്നെ നീ ഭരിക്കണമേ. എന്നെ നീ നയിക്കണമേ. എന്നെ നീ നടത്തണമേ. എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങൾ സമർപ്പിക്കൂ, ക്രിസ്തുവിങ്കലേക്ക് മടങ്ങി വരൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം ശ്രദ്ധിച്ചെല്ലാവരെയും നാഥ അവിടുത്തെ കരം വെച്ച് അവിടെ ആശീർവദിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ നിന്റെ മക്കളെ അവിടെ നിന്ന് അലങ്കരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.